യോഹന്നാൻ എഴുതിയ രണ്ടാം ലേഖനം. നമ്മിൽ വസിക്കുന്നതും നമ്മോടുകൂടെ എന്നേക്കും ഇരിക്കുന്നതുമായ സത്യം നിമിത്തം ഞാൻ മാത്രമല്ല സത്യത്തെ അറിയുന്ന എല്ലാവരും വാസ്തവമായി സ്നേഹിക്കുന്ന ശ്രേഷ്ഠ വനിതയ്ക്കും അവരുടെ മക്കൾക്കും മൂപ്പനായ ഞാൻ എഴുതുന്നത്. പിതാവായ ദൈവത്തിൽ നിന്നും പിതാവിന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ നിന്നും സത്യത്തിലും സ്നേഹത്തിലും കൃപയും കരുണയും സമാധാനവും നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. പിതാവ് നമ്മോട് കൽപ്പിച്ചതുപോലെ താങ്കളുടെ മക്കളിൽ ചിലർ സത്യത്തിൽ നടക്കുന്നത് കണ്ട് ഞാൻ വളരെ സന്തോഷിച്ചു. മാന്യ വനിതെ, ഞാനിപ്പോൾ താങ്കൾക്ക് എഴുതുന്നത് പുതിയൊരു കൽപ്പനയല്ല. നാം അന്യോന്യം സ്നേഹിക്കണം എന്നിങ്ങനെ നമുക്ക് ആദ്യം മുതലേ ലഭിച്ചിട്ടുള്ളത് തന്നെയാണ്. നാം അവിടുത്തെ കൽപ്പനയനുസരിച്ച് നടക്കുന്നത് തന്നെ സ്നേഹം. ആരംഭം മുതലേ നിങ്ങൾ കേട്ടിട്ടുള്ളതുപോലെ നിങ്ങൾ സ്നേഹത്തിൽ നടപ്പിൽ. യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് അംഗീകരിക്കാത്ത അനേകം വഞ്ചകന്മാർ ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. വഞ്ചകനും എതിർക്രിസ്തുവും ഇപ്രകാരമുള്ളവൻ തന്നെ. പൂർണമായ ഒരു പ്രതിഫലം പ്രാപിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ അധ്വാന ഫലം നിങ്ങൾ നഷ്ടമാക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളു. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിനെ മറികടക്കുന്നവന് ദൈവമില്ല. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനുമുണ്ട്. ഈ ഉപദേശവുമായിട്ടല്ലാതെ ആരെങ്കിലും നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ നിങ്ങളുടെ വീട്ടിൽ സ്വീകരിക്കുകയോ കുശലം പറയുകയോ അരുത്. അവനുമായി കുശലപ്രശ്നം നടത്തുന്നവൻ അവന്റെ ദുഷ്പ്രവൃത്തികളിൽ പങ്കാളിയത്രേ. നിങ്ങൾക്ക് എഴുതുവാൻ ധാരാളമുണ്ട്, എന്നാൽ കടലാസും മഷിയും കൊണ്ട് എഴുതുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിന് നിങ്ങളെ സന്ദർശിച്ച് മുഖാമുഖമായി സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. താങ്കളുടെ മാന്യ സഹോദരിയുടെ മക്കൾ അവരുടെ അഭിവാദനം അറിയിക്കുന്നു.